Karma News like Swagadam, Pralayathil Pettavarkku, Udan Nashtaparihaaram Nalkanamennu, Kerala Sarkarinodu, High Kodathi Uttaravittu. 2018-il Pralayam Undayittu, Ippolum Duritabadhitharkku, Nashtaparihaaram Kodukkathirikkukayanu, Kerala Sarkar. ഇത് ഹൈക്കോടതി സ്ഥിരീകരിച്ചിരിക്കുന്നു. അതായത് പ്രളയ ദുരിതാശ്വാസ ഫണ്ടിൽ 2500 കോടി രൂപ ഉണ്ടായിട്ടും ഒരു കൊല്ലമായി പ്രളയബാധിതരുടെ നഷ്ടം കൊടുക്കാൻ സർക്കാരിന് സാധിച്ചില്ല എന്ന സങ്കടകരമായ വൻ ഭരണ പരാജയമാണ് പുറത്തുവരുന്നത്. നഷ്ടപരിഹാരത്തിന് അർഹരാണെന്ന് കണ്ടെത്തിയവർക്ക് ഒരു മാസത്തിനകം അത് നൽകണം എന്നാണ് ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ പ്രളയബാധിതർക്ക് ധനസഹായം വൈകുന്നതായി കാണിച്ചുള്ള ഹർജികൾ പരിഗണിക്കുന്നതിനിടെയാണ് കോടതി സുപ്രധാനമായ ഈ നിർദ്ദേശം നൽകിയത്. എത്ര പേർക്ക് നഷ്ടപരിഹാരം നൽകിയെന്നും ഹൈക്കോടതി സർക്കാരിനോട് ചോദിച്ചു. നഷ്ടമുണ്ടായവർ എത്ര, പരാതിക്കാർ എത്ര, സഹായം കാത്തിരിക്കുന്നവരും മറ്റും എത്രയാണ്, ഒരു കണക്കും കൃത്യമായി സർക്കാരിന്റെ കൈവശമില്ല എന്ന് തന്നെ പറയാം. അപ്പീൽ അനുവദിച്ചിട്ടും പ്രളയ നഷ്ടപരിഹാരം കിട്ടാത്തവർ നിരവധിയുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. പുതുതായി ലഭിച്ച അപേക്ഷകളുടെ വിശദാംശങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാനും നിർദ്ദേശിച്ചു. എന്നാൽ ഈ വിവരങ്ങൾ തയ്യാറാക്കാൻ കൂടുതൽ സമയം വേണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടു. ഏറ്റവും വിചിത്രമായത് 2019-ലെ പ്രളയത്തിൽ കണക്കെടുപ്പിനും മറ്റും ഉദ്യോഗസ്ഥർ തിരക്കിലായതിനാലാണ് 2018-ലെ പ്രളയ സഹായം വിതരണം ചെയ്യാൻ വൈകുന്നത് എന്നായിരുന്നു സർക്കാരിന്റെ ഭാഗത്തുനിന്നുമുള്ള വിശദീകരണം. 2018-ലെ പ്രളയത്തിന് പിന്നാലെ ഈ വർഷവും പ്രളയമുണ്ടായതിനാൽ ഉദ്യോഗസ്ഥരുടെ ജോലിഭാരം വർദ്ധിച്ചുവെന്നും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് തിരക്കിട്ട ജോലികൾ ഉണ്ട് എന്നുമായിരുന്നു സർക്കാർ ബോധിപ്പിച്ചത്. അതായത് ഒരു കാര്യം ജനം തിരിച്ചറിയുക, പിണറായി സർക്കാർ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കുക, 2018-ലെ പ്രളയ സഹായം കൊടുക്കാതിരിക്കുന്നതിൻ്റെ കാരണം 2019-ൽ അതായത് ഏതാനും ആഴ്ചകൾക്ക് മാത്രം മുമ്പുണ്ടായ പ്രളയവും അതിൽ ഉദ്യോഗസ്ഥരുടെ തിരക്കുമാണെന്ന വാദം വിചിത്രമായി തന്നെ തുടരുകയാണ്. ഏതായാലും 2018-ൽ പ്രളയമുണ്ടായപ്പോൾ നഷ്ടപരിഹാരം കിട്ടിയില്ല എന്നതിൻ്റെ ഔദ്യോഗിക സ്ഥിരീകരണമാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും വന്നിരിക്കുന്നത്. പണം അക്കൗണ്ടിൽ കെട്ടിക്കിടന്നിട്ടും ഈ സർക്കാർ ജനങ്ങൾക്ക് പണം ഒരു കൊല്ലമായിട്ടും കൊടുത്തിട്ടുമില്ല. പലിശ വാങ്ങിക്കാൻ വേണ്ടി ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ പണം നിക്ഷേപിച്ചിരിക്കുകയാണ് എന്നതും മറ്റൊരു ആരോപണമാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.